നമസ്കാരം. പതിരും കതിരും. പാദഹസ്താസനം മുതൽ ശവാസനം വരെ ആസനങ്ങൾ പലതുണ്ട്. യോഗാദിനത്തോടനുബന്ധിച്ച് എന്തൊക്കെ ആസനങ്ങളാണ് നമ്മൾ കണ്ടത്? നമ്മുടെ പ്രധാനമന്ത്രി മോദിജി മലർന്നു കിടന്ന് മുട്ടുകാല് വളയ്ക്കുന്ന ത്രികോണാസനം കാണുമ്പോൾ എന്തൊരു കൊതിയാണെന്നോ. പിണറായി വിജയൻ ഇതുപോലെ വളയുന്നത് ശതകോടീശ്വരന്മാരായ മുതലാളിമാരുടെ മുമ്പിൽ മാത്രം. AKG സെന്ററിൽ വിരിച്ചിട്ടിരിക്കുന്ന കൈതോലപ്പായയിൽ മലർന്നുകിടന്ന് മേരുദണ്ഡാസനത്തിൽ തുടങ്ങി കണ്ഠപീഠാസനത്തിലൂടെ സർവാംഗാസനത്തിലെത്തുന്ന പിണറായി വിജയനെ ഒന്ന് സങ്കല്പിച്ച് നോക്കുക. തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ അതിയാനിപ്പോൾ മയൂരാസനത്തിൽ നിന്ന് നേരെ ശവാസനത്തിൽ എത്തിയിരിക്കുകയാണ്. യോഗമുള്ളവന് യോഗ വേണ്ട എന്നാണ് പറയുക. അല്ലാതെ തന്നെ ജനമെടുത്ത് ശീർഷാസനത്തിൽ നിർത്തിയിരിക്കുകയാണ് പിണറായി വിജയനെ. അന്താരാഷ്ട്ര യോഗാദിനത്തോടനുബന്ധിച്ച് ഏഷ്യാനെറ്റിൻ്റെ ന്യൂസ് അവറിൽ ചർച്ചയ്ക്ക് വന്ന മറിയക്കുട്ടി പിണറായി വിജയനെ പഠിപ്പിക്കാത്ത ആസനങ്ങളില്ല. ബാണാസനത്തിൽ കിടന്ന വിജയനെ കൂർമാസനത്തിലേക്കെടുത്ത് ഒരു കുത്തായിരുന്നു. ഈ മുത്തശ്ശിഗതയ്ക്ക് മുന്നിൽ ബോംബിനും വടിവാളിനും ഇടയിലൂടെ നടന്ന പിണറായി വിജയൻ നിഷ്പ്രഭനായിപ്പോയി. ഒരാസനവും ചെയ്യാതെ തന്നെ പിണറായി വിജയൻ്റെയും പാർട്ടിയുടെയും ഗ്യാസ് അങ്ങ് പോയി. മറിയക്കുട്ടിയുടെ ചട്ടിനാടകം പൊട്ടിയെന്നാക്ഷേപിച്ച സൈബർ സഖാക്കളും പൂക്കാസായിലെ അടിമകളും ഇപ്പോൾ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു പോവാവോ? അഡ്വക്കേറ്റ് ജയശങ്കറിനും ഷോൺ ജോർജിനും ചേക്കുട്ടിക്കുമൊപ്പമായിരുന്നു മറിയക്കുട്ടിയും ചർച്ചയ്ക്കിരുന്നത്. ഈ പിണറായി വിജയനെ എത്രയും വേഗം എടുത്ത് കടലിലെറിയണം, അയാൾ പോയിട്ട് കിട്ടിയാൽ മതി പെൻഷനെന്നാണ് മറിയക്കുട്ടി പറയുന്നത്. ഇതൊന്നും കേട്ടിട്ടും സഹപാനലിസ്റ്റുകളും അവതാരകനായ വിനുവും ചിരിച്ചില്ല എന്നതാണ് ഏറെ അത്ഭുതം. അവർ വായപോയ കോടാലിയല്ലെന്നും ഗോവിന്ദനേക്കാളും ബാലനേക്കാളും വാക്കിന് തൂക്കമുള്ള വയോധികയാണെന്നും സഹപാനലിസ്റ്റുകൾക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു. പിണറായി വിജയനെ കടലിലെറിയണമെന്ന് പറഞ്ഞാൽ കേസ് വരുമെന്ന് വിനു ഓർമ്മിപ്പിക്കുകയും ചെയ്തു. എന്നെ പിടിച്ച് അകത്തിടട്ടെയെന്നായി അവർ. കാരണഭൂതൻ ഇന്നോളം നിയമസഭയിലും പുറത്തും കാണിച്ച ഡംഭുകളും വങ്കത്തരങ്ങളും ഗീർവാണങ്ങളുമെല്ലാം വിനു വീണ്ടും എടുത്തു കാണിച്ചു. മറിയക്കുട്ടി പെൻഷനു വേണ്ടി മാത്രമല്ല പോരാടുന്നത്. എതുമുതൽ വയനാട്ടിൽ SFI കൊന്ന സിദ്ധാർത്ഥൻ വരെ അവരുടെ ഉള്ളു പൊള്ളിക്കുന്നു. SFI അക്രമസമരം മുതൽ DYFI രക്ഷാപ്രവർത്തനം വരെ അവരെ വിറകൊള്ളിക്കുന്നുണ്ട്. കന്നിമാസത്തിൽ കൊയ്ത്തു കഴിഞ്ഞ പാടത്തേക്ക് താറാവിൻ കൂട്ടങ്ങളെ ഇറക്കിവിടും പോലെയാണ് പിണറായി വിജയൻ DYFI രക്ഷാപ്രവർത്തനത്തിന് അഴിച്ചുവിട്ടത് എന്ന പ്രയോഗം എത്ര ചിന്തനീയമാണ്! കാതോർത്താൽ കേൾക്കാം ആ താറാവുകളുടെ ആരവം. പിണറായി വിജയനെ തിരുത്തേണ്ടവരെല്ലാം വായിൽ വെള്ളം കവിൾകൊണ്ട അവസ്ഥയിലാണ്. അപ്പോഴും മറിയക്കുട്ടി പറയുകയാണ്, ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. വന്ധ്യവയോധികനായ വിപ്ലവകാരിയായ VSനെ M.സ്വരാജും ചിന്തയും ഗണേശും പിണറായി ഭക്തന്മാരായ സഖാക്കളും പറഞ്ഞ നെറുകേടുകൾക്ക് അതിലുണ്ടായിരുന്നില്ല. അതിനെല്ലാം മറുപടി പറയാൻ വയോധികയായ ഒരു മറിയക്കുട്ടി അവതരിച്ചിരിക്കുന്നു എന്ന് മാത്രം ഓർത്താൽ മതി. ഒരർത്ഥത്തിൽ ഈ മറിയക്കുട്ടി കേരളത്തിലെ വൃദ്ധമനസ്സുകളുടെ ഒരു പരിച്ഛേദമാണെന്ന് മനുഷ്യരെ മറന്നുപോയ ഈ പോങ്ങന്മാർ പിടികിട്ടാതെ പോയി. ഇപ്പോഴാണ് എല്ലാം ഇവർക്ക് മനസ്സിലായി തുടങ്ങിയത്. ഞങ്ങൾക്ക് കഴിയാതെ പോയതാണ് 85-കാരിയായ ഈ വൃദ്ധ ചെയ്തതെന്ന് ചിന്തിച്ച ലക്ഷക്കണക്കിന് പെൻഷൻകാരും സാധാരണക്കാരും ഈ നാട്ടിലുണ്ട്. മറിയക്കുട്ടിക്കും ഫോളോവേഴ്സ് ഉണ്ടെന്നും വിപ്ലവകാരിയായ വീട്ടമ്മയെ അപമാനിച്ച അടിമ സഖാക്കൾക്ക് മനസ്സിലാകാതെ പോയി. സുരേഷ് ഗോപിയെ കണ്ടപ്പോൾ അവർക്ക് രോമാഞ്ചമുണ്ടായെന്നും സ്ത്രീ സൗന്ദര്യത്തിൻ്റെ പുത്തൻ വ്യാകരണമാണ് അവരെന്നും മാതൃഭൂമിയിൽ ചർച്ചയ്ക്ക് വന്ന K.അനിൽകുമാർ അന്ന് പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. ഒരു പത്രവും ചാനലും പാർട്ടിയും സൈബർ സഖാക്കളും ഒന്നടങ്കം ആ വൃദ്ധയെ വല്ലാതെയങ്ങ് ആക്രമിച്ചു. ചരിത്രമൊരിക്കലും കണക്ക് ചോദിക്കാതെ പോയിട്ടില്ല എന്ന് പ്രസംഗിച്ച സുനിൽ പി ഇളയിടവും ഇതൊക്കെ കണ്ണു തുറന്ന് ഒന്ന് കാണേണ്ടതാണ്. ചരിത്രത്തിനിപ്പോൾ വലിയ കാത്തിരിപ്പിനൊന്നും സമയമില്ല. ഒരു പേജ് മറിയുമ്പോൾ തന്നെ കണക്കു തീർക്കലിൻ്റെ ശബ്ദം കേൾക്കാം. വിമർശിക്കുന്ന മാപ്രകളെയും മറിയക്കുട്ടിയെയും മറുനാടനെയും എല്ലാം പ്രതികാരം ചെയ്ത് തീർക്കാനായി പിണറായി വിജയനും ഗോവിന്ദനും കൂടി അനുഗ്രഹിച്ചു വിട്ട കൃമികീട കിർമീരന്മാർ ഇപ്പോൾ എവിടെയാണ്? അന്യഗ്രഹത്തിലോ അതോ ആഫ്രിക്കയിലോ?